നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? മേരി ക്രിസ്മസ്. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് അരി 1 മണിക്കൂർ മുൻപ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരി മിക്സിയിലേക്ക് ചേർത്തു, കൂടെ 4 ടേബിൾ സ്പൂൺ പുഴുങ്ങലരിയുടെ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് യീസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് യീസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇഡ്ലി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരച്ച മാവ് ചേർത്ത് കൊടുക്കുകയാണ്. അരച്ചെടുത്ത മാവ് പുളിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പുളിച്ച് പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതുപോലെ ഡെപ്ത്തുള്ളൊരു പാത്രം എടുത്തിരിക്കുന്നത്. ഇതാവുമ്പോൾ പുറത്തേക്ക് പോവില്ലല്ലോ. അരച്ചു വച്ചിരിക്കുന്ന മാവ് 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായി പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഡെപ്ത്തുള്ള പാത്രം ആയതുകൊണ്ട് പുറത്തേക്ക് തൂവിപ്പോയില്ല. അപ്പോൾ അരക്കുന്ന സമയത്ത് ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പുളിപ്പ് വന്നതിന് ശേഷം മാവിന് കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുണ്ട്. പഞ്ചസാര കൂടുതൽ ചേർത്തിട്ടില്ലായിരുന്നു. പഞ്ചസാര കൂടുതൽ ചേർത്തിരുന്നെങ്കിൽ കുറേ കൂടി ലൂസാവുമായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പം ചുടാനുള്ള പാകത്തിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് ഉപയോഗിക്കുന്നത്. ഒരല്പം നെയ്യ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുഴിയുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലും വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ടിന്നിലേക്കാണ് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മുന്തിരിങ്ങയൊക്കെ ചേർക്കും. മുന്തിരിങ്ങ ചെറി നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഇട്ട് കിട്ടാറുണ്ട്. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഇതൊന്നും ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മേലേന്ന് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മാവിലേക്ക് മൊത്തമായിട്ട് മുന്തിരിങ്ങയോ അല്ലെങ്കിൽ ചെറിയോ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിതൊരു കുക്കറിലാണ് ആവി കൊടുത്ത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച്, അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ വട്ടയപ്പം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി വേവ് പാകം ഉണ്ടെങ്കിൽ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വട്ടയപ്പം പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ വട്ടയപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയ അതേ മാവ് കൊണ്ട് നമുക്ക് വെള്ളയപ്പം കൂടി ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ഞാനിവിടെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്തു ചുറ്റിച്ചെടുക്കുകയാണ്. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അല്ലാതെ തലേന്ന് അരച്ചു വെച്ച് പിറ്റേന്ന് അത് പുളിപ്പിച്ചെടുത്ത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. നന്ദി. നമസ്കാരം.